കൂടാതെ ഈ പ്രാശം കമന്റ് ചെയ്യുന്നവർക്ക് ഇൻട്രസ്റ്റ് ദുബായിക്ക് എന്തെങ്കിലും സംശയമായിരിക്കും, ഡയറക്റ്റ് ഷോപ്പിലോട്ട് പോര്. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം, കുന്നമംഗലം അറിയാത്തവർക്ക് കോഴിക്കോട് ബസ് ഇറങ്ങുക. നിങ്ങൾ എവിടെ നിന്ന് വന്നാലും കോഴിക്കോടാണ് ബസ് ഇറങ്ങുന്നത്, അല്ലെ ട്രെയിൻ ഇറങ്ങുന്നത്, അല്ലെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. എങ്ങനെ ഇറങ്ങിക്കോട്ടെ, കോഴിക്കോട് നിന്ന് വയനാട് പോകുമ്പോൾ കുന്നമംഗലം വരുന്നത്. ഇപ്പൊ കുന്നമംഗലത്താണ് ജാഫർ ഖാന്റെ ജാഫ് മൊബൈൽസ് വരുന്നത്. പുതിയ ഫോൺ അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പേക്കുത്തേക്ക് നമുക്ക് 13 Pro 256 GB ആണ് കിട്ടിയത്. 256 99,000 രൂപക്ക്. ജബർഖാൻ പറഞ്ഞു റമീസ 100,000 എന്ന്. പക്ഷെ 100,000 വേണ്ട, 99,000 രൂപക്ക് ഇത് ഒരു ദിവസം ഉപയോഗിച്ച 13 Pro. അപ്പൊ 13 Pro പറയുമ്പോൾ തന്നെ നമുക്ക് 12 Pro Max മുമ്പത്തെ രാജാവാണ്, ഇപ്പൊ ചെറുതായിട്ടൊന്ന് കുറഞ്ഞതാ. അപ്പൊ രാജാവിനെ ഞാനൊന്ന് കാണിച്ചുതരാം. പുതിയ രാജാവ് വന്നപ്പോ പഴയ രാജാവ് ചെറിയ സൈഡിലോട്ട് ആയിട്ടുണ്ട്. 12 Pro Max ഗോൾഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഈ ബ്ലൂവും നമ്മുടെ, അതായത് 12 സീരീസിന്റെ ബ്ലൂയും 13 സീരീസിന്റെ ബ്ലൂവും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങളില്ല. അപ്പൊ 13 സീരീസ് എടുക്കുമ്പോൾ ഗോൾഡ് ഒന്നും ചാടി കയറി എടുക്കണ്ട, ബ്ലൂ കളർ എടുത്താൽ മതി. കാരണം മനസ്സിലാവണം, അല്ലാണ്ട് 12 Pro എന്ന് വിചാരിച്ച് വെറുതെ പൈസ വേസ്റ്റും. കാരണം വേറൊരു ഗുണവും കിട്ടിയിട്ടില്ല, ഭയങ്കര സംഭവം ആക്കാനൊന്നുമില്ല. കാരണം 13 Pro ആയി കഴിഞ്ഞാൽ അടുത്ത 14 or 15 വരും. അപ്പൊ ഭയങ്കര സംഭവമൊന്നുമില്ല. പക്ഷെ നോർമലി ഇപ്പൊ ഒരു കിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് അടുത്ത മോഡൽസ് വരുമ്പോൾ കിങ് ഇത് ഡൗൺ ആകും. കാരണം ഇതിന്റെ മുന്നേ ഉള്ള കിങ് ആയിരുന്നല്ലോ നമ്മുടെ 12 Pro Max. ഇപ്പൊ 12 Pro Max നല്ല പ്രൈസ് വ്യത്യാസമുണ്ട്. 8 മാസം 6 മാസം ഒക്കെ വാറണ്ടി ഉള്ളതിന് 84,000 രൂപ. ഇതൊക്കെ ഫുൾ ബോക്സ് ആട്ടോ. 12 Pro Max ഒക്കെ നമുക്ക് ഫുൾ ബോക്സ് കാര്യങ്ങളാണ് വരുന്നത്. 82 ഉം 84 ഉം എല്ലാ കളറിലും തന്നെ ജാഫർ ഖാന്റെ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് ഷോപ്പിലോട്ട് വന്നോ. എല്ലാ ഫോണും നിങ്ങൾക്ക് 13 Pro ആയിക്കോട്ടെ, പ്രോ മാക്സ് ആയിക്കോട്ടെ, 13 ആയിക്കോട്ടെ, 13 mini ആയിക്കോട്ടെ, ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, EMI എല്ലാം ഒരു 5 പൈസ കൊണ്ടുവരാണ്ട് വാങ്ങാൻ പറ്റും. അപ്പൊ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. 13 Pro Used 100,000 രൂപയും കൂടെ കുറച്ചിട്ട് 99,000 രൂപക്ക്. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാണ് വലിപ്പ വ്യത്യാസം കണ്ടോ. ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് 5G കിട്ടുന്ന കുഞ്ഞു ഫോണാണ് 12 mini. 12 miniക്ക് നമുക്ക് വരുന്ന പ്രൈസ് 128 GB 50,000 രൂപ. 128 GB 12 നമുക്ക് വരുന്ന പ്രൈസ് 60,000 രൂപ. ഈ 60,000 50,000 പറയുന്ന ഞെട്ടണ്ടോ. ഇതിൽ 10 or 500 രൂപ ഡിസ്കൗണ്ട് ഉണ്ടാവും. കൂടാതെ മുമ്പ് കമന്റ് ചെയ്തവർക്ക് ഐഫോൺ ഞാൻ എന്ത് ചെയ്ത് 4 എണ്ണം കൊടുക്കാൻ തന്നെ. അത് ഓരോന്ന് ചെയ്യായി, നമ്മൾ വിചാരിച്ചത്ര വ്യൂസ് വരാത്തതുകൊണ്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ആൾക്ക് ഒരു ഐഫോൺ. കൂടാതെ ഈ പ്രാവശ്യം കമന്റ് ചെയ്യുന്നവർക്ക് ഒരു എയർപോഡ് പ്രോയും തരാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിൻ ചെയ്ത ഐഫോൺ ഉണ്ട് ആളുടെ അഡ്രസ്സിലോട്ട്, ജാഫർ ഖാൻ ഇവിടെ നിന്ന് അയച്ചു തരും കേട്ടോ. അപ്പൊ 12 miniക്ക് നമുക്ക് വരുന്ന പ്രൈസ് 50,000, 12 നമുക്ക് വരുന്ന പ്രൈസ് 60,000 രൂപയും. രണ്ടും ക്ലീൻ പീസ് ആണ്, പക്കാ ക്ലീൻ പീസ്. ഇതേ കണ്ടോ, എന്നെ തന്നെ കാണുന്നുണ്ടോ ക്യാമറയില്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 12 mini ആട്ടോ. കാരണം കുഞ്ഞു ഫോൺ 5G വരും, നല്ല ഫ്രണ്ട്ലി ആണ്, പോക്കറ്റിലൊക്കെ ഇട്ട പക്ക ഫ്രണ്ട്ലി. ഇതിൽ നമുക്ക് ബ്ലൂ കളറും വരുന്നുണ്ട് കേട്ടോ 12. iPhone XS ഒരുപാട് പേര് എടുക്കാൻ ആഗ്രഹിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം വരെ 36,000 രൂപ വിലയുള്ള സാധനം. XS നമുക്ക് 81, 82, 83 ഒക്കെ എൽത്ത് ഉള്ളത് 33,000 രൂപ ആയിട്ട്, 3,000 രൂപയും കൂടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ XS എടുക്കാൻ നല്ലൊരു അവസരമാണ്. ബ്ലാക്ക്, സിൽവർ, അതുപോലെ തന്നെ ഗോൾഡ്, 3 കളറും ജാഫർ ഖാന്റെ ഷോപ്പിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ XR വരുമ്പം XR 128 GB നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 128 GB നമുക്ക് വരുന്ന പ്രൈസ് 32,000 രൂപ വരുന്നുണ്ട്. 85, 89 ഒക്കെയാണ് ബാറ്ററി എടുത്തിരുന്നത്. അപ്പം
എക്സാറും എക്സസും ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഗെയിമിംഗ് ഫോൺ എന്ന് പറഞ്ഞാൽ എക്സാർ, ഫോട്ടോ എടുക്കാൻ ബെസ്റ്റ് 10S. ഡിസ്പ്ലേ വരുന്നത് LED 10S വരുമ്പോൾ LCD ആണ് എക്സാറിന് വരുന്നത്. ബാറ്ററി ബാക്കപ്പ് കൂടുതൽ എപ്പോഴും എക്സാറിനാണ് ഉണ്ടാവുക. അപ്പൊ എക്സാറിന് 32,000 രൂപയും 10S 33,000 രൂപയും വരുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക ഏതാണ് ബെസ്റ്റ്, നിങ്ങളെ നിങ്ങൾക്ക് എന്ത് പർപ്പസിനാ വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. യെല്ലോ, ഓറഞ്ച്, ബ്ലൂ എല്ലാ കളറും വരുന്നുണ്ട് 10S-നും 10R-നൊക്കെ തന്നെ. 15 ദിവസം ചെക്കിംഗ് ഗ്യാരണ്ടി ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കാർഡ് ഡെബിറ്റ് കാർഡ് EMI സൗകര്യങ്ങളും. അപ്പൊ 10R-ഉം 10S ഒക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. എല്ലാത്തിനും ബാറ്ററി ഹെൽത്ത് 85, 83, 84 ഒക്കെ ആണ് ബാറ്ററി ഹെൽത്ത് വരുന്നത്. എല്ലാ ടൈപ്പ് ഡെബിറ്റ് കാർഡ് EMI, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് EMI ഉണ്ട്. ഓൾ ഓവർ ഇന്ത്യ കൊറിയർ ഉണ്ട്. 15 ദിവസം ചെക്കിംഗ് ഗ്യാരണ്ടി ഉണ്ട്. കമന്റ് ചെയ്യാൻ മറക്കണ്ട, എയർപോഡ് പ്രോ ആണ്. മുമ്പത്തെ കമന്റിനുള്ള ഐഫോൺ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐഫോൺ SE2 ബ്ലാക്ക് കളർ, 64 GB ഉണ്ട്, 128 GB ഉണ്ട്. 64 GB വരുന്ന 24,500, 128 GB വരുന്നത് 27,000 രൂപയും. അപ്പൊ നിങ്ങൾക്ക് ബ്ലാക്കോ വൈറ്റോ എല്ലാ കളറും തന്നെ ജാഫർ ഖാന്റെ ജാഫ് മൊബൈൽസിനുണ്ട്. ഇതുപോലെ തന്നെ 8, 8+, 7, 7+ ഒക്കെ ഉണ്ട്. 7, 7+ ഒക്കെ കോമൺ ആയതുകൊണ്ടാണ് ഞാൻ റേർ മോഡൽ എടുത്ത് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഐഫോൺ 11, 128 GB ഓൺലൈൻ എനിക്ക് തോന്നുന്നു 56,000 രൂപ വരുന്നുണ്ട്. നമ്മുടെ ജാഫർ ഖാന്റെ ജാഫ് മൊബൈൽസിൽ വരുന്ന പ്രൈസ് 51,000 രൂപ, 128 GB, 1 ഇയർ വാറണ്ടി ഉള്ള, ഏകദേശം 5,000 രൂപ ഓൺലൈനേക്കാളും വ്യത്യാസമുണ്ട്. ഒരുപാട് പേര് എൻകോർ ചെയ്യുന്ന 11 എവിടെ കുറഞ്ഞ പ്രൈസിന് കിട്ടുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ആരാധകർ ഗെയിമിംഗിലും ക്യാമറയിലും ആരാധകരുള്ള ഒരു മോഡലാണ് 11. നമുക്ക് വരുന്ന പ്രൈസ് പുതിയന് 51,000 രൂപ. നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ അയച്ചു തരും കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, നിങ്ങൾ ഗൂഗിൾ പേ വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ ചെയ്താൽ. ഇനി ലോൺ ആണെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വരുന്നതായിരിക്കും ബെസ്റ്റ് ചോയ്സ്. ഇലവൻ പ്രോ 256 GB, ഗോൾഡ്, സിൽവർ, ഗ്രേ കളർ, 3 കളറും ജാഫർ ഖാന്റെ ഷോപ്പ് സ്റ്റോക്ക് ഉണ്ട്. 57,000 രൂപയാണ് നമുക്ക് 11 Pro-ക്ക് വരുന്നത്. 11 Pro ഒക്കെ ഏറ്റവും ബെസ്റ്റ് ക്യാമറയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മോഡലാണ് 11 Pro-യും. നമ്മളെ 13 Pro-യും 12 Series ഞാൻ എടുക്കാറില്ല, ഭയങ്കര വൈറ്റ് കളർ. അപ്പൊ 11 Pro-ക്ക് വരുന്നത് 57,000 രൂപ. 85 to 95 എബോ ആണ് നമുക്ക് ബാറ്ററി ഹെൽത്ത് വരുന്നത്. അതായത് 85, 88, 90, 92 ഒക്കെ വരുന്നുണ്ട്. SE2-നും 11 Pro-ക്കും ഒക്കെ ബാറ്ററി ഹെൽത്ത്. അപ്പൊ 7+ഉം 7ഉം 6S-ഉം 5S-ഉം എല്ലാം തന്നെ ജാഫർ ഖാന്റെ ഷോപ്പ് സ്റ്റോക്ക് ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആളുടെ നമ്പർ ഉണ്ട് കേട്ടോ. ഓൾ ഓവർ ഇന്ത്യ കൊറിയർ ഉണ്ട്, കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ദിവസം വ്യത്യസ്തമായ ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.